Hello, welcome to Deesha's Dream World. I am going to show money plants in the collection. Money plants in the features, as well as varieties and varieties, care, and all the different video. The main item money plant in the feature is a air purifier. Money plant. That is indoor. We have a plant in the money plant. Indoor is not outdoor. We have a plant in the plant. We have a plant in the water plant. We have a plant in the water. പിന്നെ പ്രത്യേകിച്ച് ഇതിന്റെ കെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഫിൽ കഴിയുന്നതിനനുസരിച്ച് വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളം രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് മാറ്റി വെക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാനിപ്പോൾ ഈ പോട്ടിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഇട്ടിരിക്കുന്നത്. ഇത് അതുപോലെ ഇതിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വളർത്തുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിലത്തെ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പോട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പോട്ടിലത്തെ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വളപ്രയോഗത്തിന്റെ കാര്യം, വളപ്രയോഗം എന്ന് വെച്ചാലും പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ രണ്ടു മാസം കൂടുമ്പോഴത്തേ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഇട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. വളർത്തി കൊടുത്താലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞങ്ങൾ വളർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വലുതാവുകയാണ്. അല്ല അങ്ങനത്തെ ഒരു ഇതുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വളർത്തി കൊടുത്തില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നോളും. എന്നാലും ഇട്ട് കൊടുത്ത ഒരു ചെറിയൊരു ഹെൽത്തി നമുക്കൊരു ഒരു സന്തോഷമല്ലേ വളർത്തി കൊടുക്കുമ്പോൾ. അത്ര തന്നെ ഞങ്ങൾ അതുകൊണ്ട് രണ്ടു മാസം കൂടുമ്പോഴേക്കും ഒന്ന് വളർത്തി കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഇതിൻ്റെ വെറൈറ്റീസ് ആണ്. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കിട്ടാനുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മണി പ്ലാന്റ്സിൻ്റെ ആകെ കൂടി 5 വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. പക്ഷെ 5 എന്നല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിലുള്ള 5 ടൈപ്പ് വെറൈറ്റീസ് ഉള്ള മണി പ്ലാന്റ്സിനെ ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റത്തെ പ്ലാന്റ് തന്നെ ഞാനിത് ഗോൾഡൻ പോത്തോസ് ആണ്. ഇത് ഇപ്പം എല്ലായിടത്തും കാണുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ഇലയുടെ കൂടെ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു മഞ്ഞ ലൈൻസ് ഇങ്ങനെ പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് പെട്ടെന്ന് എല്ലാവർക്കും കാണുന്ന ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് രണ്ടും ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്, പുറത്തും ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഒരു 1-ാമത്തെ വെറൈറ്റി ആണ്, ഇത് ഗോൾഡൻ പോത്തോസ്. ഇതാണ് നമ്മുടെ എൻജോയ് പോത്തോസ്. എൻജോയ് പോത്തോസിൻ്റെ ഇലകൾ നല്ല ചെറിയ ലീഫായിരിക്കും, അതിനുമാത്രം വലുതാവില്ല, വലിയ ലീഫായല്ലേ. ബാക്കി ഇപ്പോൾ ഗോൾഡൻ പോത്തോസിൻ്റെ ഒക്കെ ഇലകൾ എന്ന് വെച്ചാൽ നല്ല വലിപ്പം വയ്ക്കും. ഇത് അത്ര അങ്ങോട്ട് വലുതാവാത്ത മോഡൽ ലീഫാണ്. പിന്നെ അതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, വെള്ളയും പച്ചയും കൂടി മോഡലിലാണ് ഇതിൻ്റെ ലീവ്സ് വരിക. ഇതാണപ്പോൾ നമ്മുടെ എൻജോയ് പോത്തോസ്. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ നിയോൺ പോത്തോസ്. നിയോൺ പോത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ലീവ്സൊക്കെ ശരിക്കും ലെമൺ യെല്ലോ കളറായിരിക്കും. പിന്നെ ഇതിന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലീവ്സിന് ഇതേ കണ്ടില്ല, ചെറുതായിട്ടൊരു ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട്. വെയിലില്ലാതെ ഉള്ള സ്ഥലത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഫുള്ളായിട്ട് ലെമൺ യെല്ലോ കളറായിരിക്കും ഇതിൻ്റെ ലീവ്സിനൊക്കെ. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സായാലും ശരി, ഇതിൻ്റെ കളറായാലും ശരി, നല്ലൊരു ലെമൺ യെല്ലോ കളറെന്ന് വെച്ചാൽ നല്ല രസമാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ കളറ് കാണാൻ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ നിയോൺ പോത്തോസ്. ഈ മോഡലാണ് നമ്മുടെ മാർബിൾ ക്യൂൻ പോത്തോസ് എന്ന് പറയും. ഈ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മാർബിളിൻ്റെ അതേ ഡിസൈനാണ് ഇപ്പോൾ ഇതിൻ്റെ ലീഫിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് മാർബിൾ ക്യൂൻ പോത്തോസ് എന്ന് പേര് വരാനും കാരണം. പിന്നെ ഇതേ മോഡൽ തന്നെയാണ് കേട്ടോ മഞ്ജുള പോത്തോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട്. അത് ഇതിൻ്റെ ഇതേ ഈ ഡിസൈനാണ് വരുന്നത്, പക്ഷേ അതിൻ്റെ ഇലയുടെ അറ്റൊക്കെ അങ്ങനെ വളഞ്ഞിരിക്കുന്ന മോഡലാണ്. അതെൻ്റെ കയ്യിലില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ വളർത്തി കൊടുക്കുന്ന കാരണമാണ് ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് പോത്തോസാണ് അത്. പക്ഷേ ഇലയൊക്കെ ഭയങ്കര വലുതായിട്ട് വരുന്നുണ്ട്, അത് ഞാൻ വളർത്തി കൊടുക്കുന്ന കാരണമാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ഈ മോഡലാണ് ജേഡ് പോത്തോസ് എന്ന് പറയും. ജേഡ് പോത്തോസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ തനി ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇടയിൽ വേറെ ഷെയ്ഡൊന്നും വരില്ല. അതാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത, നമ്മുടെ ജേഡ് പോത്തോസിന്റെ കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. അപ്പൊ ഈ പ്ലാന്റ് എനിക്കിപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ, അത് ഞാൻ ജസ്റ്റ് വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.